നമസ്കാരം മുഴുനീള വാർത്തയിലേക്ക് കടക്കുന്നു ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ പത്തനംതിട്ടയിൽ കാട്ടാന കൊലപ്പെടുത്തിയ ബിജുവിന്റെ കുടുംബത്തിനെ 10 ലക്ഷം രൂപ ധനസഹായം മക്കളിൽ ഒരാൾക്ക് വനം വകുപ്പിൽ ജോലി നൽകും ബിജുവിനെ ആക്രമിച്ച കാട്ടാനയെ വെടിവെച്ച് കൊല്ലാൻ ശുപാർശ തീരുമാനം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ചർച്ചയിൽ അതിരപ്പള്ളിയിൽ പള്ളിക്ക് നേരെ കാട്ടാന ആക്രമണം കരിവന്നൂർ കേസിൽ ഇഡിയുടെ തുടർ നടപടി സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചു ബുധനാഴ്ച ഹാജരാകണം നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് എംഎം വർഗീസ് കരിവന്നൂർ കേസ് പറഞ്ഞു സിപിഐഎമ്മിനെ ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്ന് എംവി ഗോവിന്ദൻ കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന്റെ ഹർജി ഭരണഘടന ബെഞ്ചിനെ വിട്ട് സുപ്രീം കോടതി ഹർജിയിൽ ഭരണഘടന വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിരീക്ഷണം 10000 കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് പിന്തുണ നൽകുമെന്ന് എസ്ഡിപിഐ ഓരോ മണ്ഡലത്തിലും 10000-ൽ അധികം വോട്ടുണ്ടെന്ന അവകാശവാദം തള്ളാതെ എംഎം ഹസൻ ചർച്ചയോ ധാരണയോ ഉണ്ടായിട്ടില്ലെന്ന് വിഡി സതീശൻ റിയാസ് മൗലവി വധക്കേസിൽ വിധി ഞെട്ടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അന്വേഷണത്തിലും നടത്തിപ്പിലും വീഴ്ച പറ്റിയിട്ടില്ല പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി കേസിൽ പുനരന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് വിശദമായ വാർത്തകളിലേക്ക് പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു പുളിയൻകുന്നുമല സ്വദേശി ബിജുവാണ് കൊല്ലപ്പെട്ടത് വീട്ടുമുറ്റത്ത് നിന്ന് ശബ്ദം കേട്ട് പുറത്തിറങ്ങി